അരണ്യനായ രാജൻ മന്ത്രിയാണ് അവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് വന്നത്. എനിക്ക് അന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം സോഷ്യൽ മീഡിയ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, നീതി നദി പോലെ ഒഴുകട്ടെ എന്ന് കാവ്യാത്മകമായി അദ്ദേഹം പറയുകയുണ്ടായ സഭയെ സംബന്ധിക്കുന്നതോടെ. അത് തന്നെയാണ് പിന്നീട് ചാലിശ്ശേരി മറ്റൊരു യോഗത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി മുൻ സ്പീക്കറായിരുന്ന ആദരണീയനായ മന്ത്രി കെ രാഗേഷ് അത് കോട്ട് ചെയ്തോട് വീണ്ടും പറയുകയുണ്ടായ നീതി നദി പോലെ ഒഴുകുമെന്ന് തന്നെ. എന്നാൽ ഈ നീതി നദി പോലെ ഒഴുകുന്ന ചില തടസ്സങ്ങൾ ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറണം. ഇച്ഛാശക്തിയോടുകൂടി സഭയുടെ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി നീതി കേടാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ് നമുക്കുണ്ടവിടെ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, യാഗോപായക്കാരുടെ 4-5 വോട്ട് കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കണ്ടുകൊണ്ടൊന്നും അല്ല, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും ഒരു വൃദ്ധനായ മനുഷ്യൻ നിങ്ങൾ സഭയെ നയിക്കുന്നുവെന്നുള്ളത് കൊണ്ടും ഈ സഭയ്ക്ക് നീതി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. LDF നേതൃയോഗം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഇനിയും ഒരു പള്ളിയെ നഷ്ടപ്പെടാൻ പാടില്ല. പ്രിയമുള്ളവരെ, നാളെ ഓടക്കാലി പള്ളിയിൽ ഇതേ നാടകം അരങ്ങേറാൻ പോകുന്നു. ആളുകൾക്കെല്ലാം അല്പം പേടിയൊക്കെ ഉണ്ട്. ബാബാതിരുമേനി കേസിനെ കുറിച്ച് പറയുമ്പോൾ 600 കേസും ഇങ്ങനെ ഓരോ ദിവസം കേസിന്റെ നമ്പർ കൂടി വരും. ഇവിടെയുള്ള പലരുടെയും പേര് കേസുണ്ട്. നമ്മുടെ ഈ പിടിക്കപ്പെട്ട പല പള്ളികളിലുമൊക്കെ ഒത്തിരി കേസ്. മോദിനത്തെ പള്ളി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കോവിഡ് കാലത്തായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് 5-6 ലക്ഷം രൂപ കോടതിയിൽ കൊടുത്തു വേണം, കൊടുത്താണ് ആ കേസിനെ സെറ്റിൽ ചെയ്യുന്നത്. കാരണം ഈ കോവിഡ് പാൻഡമിക്കിന് എതിർന്ന് നോൺ ബെയിലുകൾ കാര്യങ്ങളെ കുറിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ചില കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ അവര് ഈ കോടതി മുമ്പിൽ പോയാൽ മറുപടി പറയാൻ നിങ്ങൾ പെൻഷനൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരോട് നമ്മൾ കലഹിച്ചിട്ടോ അവരെ കുറ്റമറിഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാതെയും അതേസമയം പ്രതിരോധം തീർത്തുകൊണ്ട് ഇവിടെയുള്ള വിശ്വാസികൾക്ക് അവകാശപ്പെട്ടത് കേട്ടില്ലേ? ഗ്രിഗോറി ശ്രീമേനി പറയുന്നത് വിഘട യാക്കോ കുഞ്ഞുങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നിലവിൽ മലങ്കര സഭയിൽ തർക്കമുണ്ടോ? ഇല്ല. പിന്നെന്താണുള്ളത്? യാക്കോ കുഞ്ഞുങ്ങൾ പറയുന്നു അവരുടെ പള്ളികളെല്ലാം ഓർത്തഡോക്സുകാർ പിടിക്കുന്നുവെന്ന്. അതെങ്ങനെ? അതാണ് സംശയം. ഇവരുടെ ഇത്തരത്തിലുള്ള പ്രചാരണം കാരണം പൊതുസമൂഹത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ ഒരു പള്ളിപിടുത്തക്കാരായി ചിത്രീകരിച്ചിരിക്കുകയാണ്. മറ്റ് സഭകളുടെ മുന്നിലും സമുദായങ്ങളുടെ മുന്നിലും ഓർത്തഡോക്സ് സഭയെ ആക്ഷേപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ അവരാരും ചെയ്യുന്നില്ല. എന്നോട് തന്നെ പലരും ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്, നിലവിൽ എന്താണ് നടക്കുന്നതെന്ന്? പള്ളിപിടുത്തമാണോ അതോ കോടതി വിധി നടത്തിപ്പാണോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, പള്ളിപിടുത്തമല്ല, കോടതി ഉത്തരവ് നടത്തിപ്പ്. അത് കോടതിയും പോലീസും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. കോടതിയെ നിയന്ത്രിക്കുന്ന നീതിന്യായ വ്യവസ്ഥയും പോലീസിനെ നിയന്ത്രിക്കുന്ന എക്സിക്യൂട്ടീവായ സർക്കാരും തമ്മിലാണ് പ്രശ്നം. കക്ഷികൾ അതിലെ ഗുണഭോക്താക്കൾ മാത്രം. അതല്ലേ ശരി. ഓർത്തഡോക്സ് സഭയ്ക്കോ വിഘട സഭയ്ക്കോ എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ? സഭാകേസിലെ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ എല്ലാം തന്നെ 2017 സുപ്രീംകോടതി വിധിയോടെ വ്യക്തമായി പരിഹരിച്ചതാണ്. അതെന്താ അംഗീകരിക്കാത്തത്? ഒരു കോടതി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് നിരീക്ഷിച്ച ഉത്തരവുകളാണ്. അത് ഈ തർക്കങ്ങളെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അത് പരിഹരിച്ചതാണ്. വാദപ്രതിവാദങ്ങൾക്കും തെളിവുകളും എല്ലാം പരിശോധിച്ച് വർഷങ്ങളെടുത്തു അതിൻ്റെ വിധി പുറപ്പെടുവിക്കാൻ. അതിനൊടുവിലാണ് തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. അത് എല്ലാവർക്കും അറിയാം, അറിയാവുന്ന കാര്യമാണ്. ഈ അറിയാവുന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ നുണകളെല്ലാം പറയുന്നത്. സഭ, സഭയുടെ പരമാധ്യക്ഷൻ, സഭയുടെ അംഗീകൃത ഭരണഘടന, പള്ളികളുടെ അവകാശി, വികാരിയെ നിയമിക്കാനുള്ള അവകാശം, പള്ളികൾ ഭരിക്കപ്പെടേണ്ട ഭരണഘടന, ആത്മീയ കാര്യങ്ങൾ നിറവേറ്റേണ്ട പുരോഹിതർ തുടങ്ങി തർക്ക വിഷയങ്ങളെല്ലാം കോടതി പഠിച്ചാണ് സമ്പൂർണ്ണ വിധി
പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം തന്നെ കോടതി ചില നിർദ്ദേശങ്ങൾ നൽകി. പള്ളികളിൽ സമാന്തര ഭരണം പാടില്ല. വിഘടന്മാർ സമർപ്പിച്ച 2002 ഭരണഘടന അസാധുവാണ്. അത് അസാധുവാക്കിയതാണ്. അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ മലങ്കരയിലുള്ള ഭൗതിക അവകാശം അസ്തമയ ബിന്ദുവിലാണ്. ഇതെല്ലാം ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ നിയമമന്ത്രി എ കെ ബാലൻ 2020 ഫെബ്രുവരി 6-ന് കേരള നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതെല്ലാം സഭാരേഖകളിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പ്രത്യേകം എടുത്തു പറയേണ്ടത് സുപ്രീം കോടതി വിധിയിൽ ഇരു കക്ഷികൾക്കും ദോഷമായി ഒന്നും തന്നെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അതായത് ഏത് സഭയിൽ ചേരുന്നതിനോ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുന്നതിനോ ഇഷ്ടമുള്ള മതത്തിലോ കൂട്ടായ്മയിലോ ചേർന്ന് നടക്കുന്നതിനോ ഇഷ്ട ദൈവത്തെ ആരാധിക്കുന്നതിനോ ഏത് മേലധ്യക്ഷൻ്റെ കീഴിൽ വിശ്വസിക്കണമെന്നോ തുടങ്ങി വ്യക്തിപരമായ ഒരു കാര്യത്തിലും കോടതി പ്രത്യേക നിബന്ധനകളോ നിയമങ്ങളോ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ വിധി നിഷേധിച്ചുകൊണ്ട് വിധി അംഗീകരിക്കാതെ വിഘട വിഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ചുരുക്കത്തിൽ അന്ത്യോക്യ അന്റാർട്ടിക്കയോ യാക്കോബായ തൂക്കോ ആയോ എന്ത് വേണേലും ആകാം, പക്ഷേ മലങ്കര സഭയുടെ പള്ളികളിൽ സാധിക്കുന്നില്ലെന്ന് മാത്രം. മലങ്കര സഭകളിൽ അല്ലെങ്കിൽ മലങ്കര സഭയുടെ പള്ളികളിൽ വിഘടന്മാരുടെ ഉടായ്പൊന്നും നടക്കുകയല്ല. പിന്നെ പള്ളിപിടുത്തം, പള്ളികളുടെ യഥാർത്ഥ അവകാശികൾ ആരാണോ അവർക്ക് പള്ളിയിലുള്ള അവകാശം നടപ്പാക്കി കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ പോലീസും നിയമവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പള്ളികളൊന്നും 2002 രൂപീകരിച്ച സൊസൈറ്റി പണിതല്ല. ആണോ ഈ പറയുന്ന ഏതെങ്കിലും പള്ളികൾ? ഈ വിഘട യാക്കോ കുഞ്ഞുങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും പള്ളികൾ നിങ്ങൾ പണിതതാണോ? മലങ്കര മെത്രാപ്പോലിത്തയുടെ കീഴിൽ മലങ്കര മക്കൾ പണിതതാണ്. അവരുടെ ചോരയും നീരും വിയർപ്പുമാണ്. വിഘടന്മാരൊക്കെ ഈ പള്ളികളിൽ അംഗങ്ങളായിരുന്നിരിക്കാം, ഒരുപക്ഷെ മുൻപൊക്കെ അംഗങ്ങളായിരുന്നിരിക്കാം, ഇപ്പോഴും ആയിരിക്കാം. പക്ഷെ പള്ളികൾ 934 ഭരണഘടന പ്രകാരം മലങ്കര സഭയുടെ കീഴിലുള്ളതാണ്. ആ ഭരണഘടനയെ അംഗീകരിക്കുന്നവർക്കേ മലങ്കര സഭയുടെ പള്ളികളിൽ സ്ഥാനമുള്ളൂ, അവർക്കേ അവിടെ അംഗത്വമുള്ളൂ, അവർക്കേ അവിടെ അവകാശമുള്ളൂ. അല്ലാതെ 2002 തട്ടിക്കൂട്ടിയ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് ഇവിടെ പ്രവേശനമില്ല, ഇവിടെ സ്ഥാനമില്ല, ഇവിടെ അംഗത്വമില്ല. അതുകൊണ്ടാണ് അനധികൃതമായി വിഘടന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ യഥാർത്ഥ അവകാശികൾക്ക് കിട്ടുന്നതിനായി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത്. അവർ കയ്യേറ്റക്കാർ മാത്രമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ പള്ളിപിടുത്തം എന്താണെന്ന്? ഗ്രിഗോറിയസ് മെത്രാച്ചൻ പറയുന്നതുപോലെ ഇവിടെ എവിടെയാണ് നീതികേട്, എവിടെയാണ് അനീതി, എവിടെയാണ് ന്യായക്കേട്? അന്യൻ്റെ സ്വത്തും മുതലും ആഗ്രഹിക്കരുത് മെത്രാച്ച. ബൈബിളിൽ പറയുന്നതും അത് തന്നെയല്ലേ? അങ്ങ് വിശ്വസിക്കുന്ന, അങ്ങ് നാഴിക നാപ്പോട്ടം വായിക്കുന്ന ബൈബിളിലും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നതും കയ്യേറി സ്വന്തമാക്കി വച്ചിരിക്കുന്നതും പാപം തന്നെയാണ്. അത് പാപമാണ്, അത് ദൈവവിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് എത്രയും വേഗം 10 കൽപ്പന അനുസരിച്ച് അന്യൻ്റെ മുതൽ വിട്ടുകൊടുത്ത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കുഞ്ഞാടുകളെ പഠിപ്പിക്കൂ മെത്രാച്ച. അതല്ലാതെ സർക്കാരിൻ്റെ പിറകെ നടന്ന് അവരെ സമ്മർദ്ദത്തിലാക്കി ചർച്ച് ബില്ലെന്നൊക്കെ പറഞ്ഞ് അവകാശീയരാകാതെ മറ്റുള്ള ക്രൈസ്തവ സഭകളെ പോലെ മാതൃകാപരമായി പ്രവർത്തിക്കൂ. പള്ളികളിൽ പോയി നീതി നദി പോലെ ഒഴുകി വരുന്നുമെന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ എത്ര നാൾ കബളിപ്പിക്കാൻ പറ്റും, എത്ര നാൾ പറ്റിക്കാൻ പറ്റും? മലങ്കര സഭയിൽ നിന്നും മുൻപും പലരും പോയില്ലേ? പോയിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? പോകുന്നവർക്ക് പോയാൽ പോരെ, മാനസികമായി ഒത്തുപോകാൻ ചേർന്ന് പോകാൻ പറ്റത്തില്ലെന്ന് കണ്ടാൽ ഇറങ്ങിപ്പോകണം, പിന്നീട് അവിടെ നിൽക്കരുത്. അത് പ്രകൃതി നിയമമാണ്. എങ്കിലും ആരും അന്യരല്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പോകാൻ ശ്രമിക്കണം. അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്, അതാണ് ക്രിസ്ത്യാനിറ്റി.